എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യേണ്ടത് യൂസ്ഡ് ഐറ്റംസ്, ബേക്കറി കൗണ്ടർ, ഒരു ഹോട്ടൽക്ക് ആവശ്യമായ എക്യുപ്മെൻറ്റുകൾ, സ്റ്റൗ, അതേപോലെ എനി ഐറ്റംസ്, ടേബിൾ, ചെയറുകൾ, ക്യാഷ് കൗണ്ടറുകൾ, ബേക്കറിക്ക് ആവശ്യമായ ബേക്കറി കൗണ്ടറുകൾ, ബേക്കറി ഓവണ്, എല്ലാം ഇവിടെ പകുതി വിലക്ക് ഇവിടെ അവൈലബിളാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഐറ്റംസ് നമ്മൾ കാണാനായി നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഈ ഷോപ്പിൻ്റെ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, കോണ്ടാക്ട് നമ്പർ. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് അടിക്കാനും. ചെറുത് ഗ്ലാസ് ടൈപ്പ് ആണോ ഹാർട്ട് ടോപ്പ് ആണോ? ഹാർട്ട് ടോപ്പില്ല, ഹാർട്ട് ടോപ്പുണ്ട്. ഈ ടൈപ്പ് വരുന്നുണ്ട്, 9000 ആണ്. ഇത് മണ്ണിലുണ്ടാക്കിയ റൈസ് കുക്കറാണ്, മണ്ണാണ്, മണ്ണാണ്. ചട്ടിയൊക്കെ മാതിരിയുള്ള അതിന്റെ കറന്റിന്റെ റൈസ് കുക്കറാണ്. റൈസ് കുക്കർ ചെറിയ വില ഉള്ളൂ, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ ഉണ്ടാവാൻ പറ്റും. അതല്ലേ, ചെറിയ കറന്റ് യൂസ് വരുള്ളൂ. റൈസ് കുക്കർ, ഇലക്ട്രിക് റൈസ് കുക്കർ, മണ്ണിന്റെ ചട്ടിയിലാണ്, മണ്ണാണ്, മണ്ണാണ് അല്ലേ. ചപ്പാത്തി മെഷീനാണ്, ചപ്പാത്തി ഉണ്ടാക്കുക, പത്തിരി ഉണ്ടാക്കുക. അത് ഇങ്ങനെ ഷീറ്റായിട്ട് ഇങ്ങോട്ട് വരും, ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ അങ്ങനെ ചാടും. അതിൻ്റെ വേസ്റ്റുകൾ കട്ട് ചെയ്തിട്ടുള്ള വേസ്റ്റ് നേരെ പോയിട്ട് വീണ്ടും അതിക്ക് ചാടിയിട്ട് വീണ്ടും അത് റോളായിട്ട് ചപ്പാത്തിയായിട്ട് ഇങ്ങോട്ട് തന്നെ വരും. ഇത് യൂസ്ഡ് ഐറ്റംസ് ആണ്, ഉപയോഗിച്ച സാധനമാണ്. അപ്പോൾ ഇതിന് വലിയ മുടക്കമൊന്നുമില്ല. ഒരു ചെറിയ ഒരു സംരംഭകനാവാൻ വേണ്ടിയിട്ട് കൊതിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആയിട്ട് ഇവിടെ കിട്ടും, പകുതി വിലക്ക് തന്നെ കിട്ടും. നിങ്ങൾ ആര് കോയമ്പത്തൂർ ഇവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല, എല്ലാം കിട്ടും. ഇത് എന്താ സാധനം, ഇത് നമ്മള് ലുലു മാളില് വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയാല് ഫിഷ് ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിങ്ങനെ ചില്ലഡ് ഫിഷ് ഡിസ്പ്ലേ വെക്കുന്ന ഫ്രീസറാണ് ഇത്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയതിന് 400,000 രൂപ വരെ ഇതിന് വിലയുണ്ട്. പക്ഷേ അതിൻ്റെ പകുതി പോലും, കാൽ ഭാഗം പോലും നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, അത്രക്കും ഡിസ്കൗണ്ടാണ് ഇവിടെ. ഇത് രണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് ലോക്ക് ചെയ്യാം. അതേപോലെ എല്ലാത്തിനും മൂന്ന് കവറിങ് ഉണ്ട്. ഈ കവർ നമുക്ക് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ വരെ മാറ്റി കൊടുക്കാം. ഇത് ഒന്നല്ല, ഒരു പീസല്ല ഉള്ളത്, രണ്ട് പീസ് ഉണ്ട്. കപ്പ് കേക്ക്, ബിസ്ക്കറ്റ്, കേക്ക്, ബ്രെഡ്, അതേപോലെ ബേക്കറി ഐറ്റംസ് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ഓവൺ. ടീ സ്റ്റാളൊക്കെയുള്ള സ്നാക്സ് ഡിസ്പ്ലേ വെക്കാനുള്ള കൗണ്ടറാണ്, സ്റ്റീലാണ് സാധനം. ലിഡ് വി സി കൂളർ 340 ലിറ്ററാണിത്.
പുതിയ സാധനമാണ്, കുറഞ്ഞ യൂസ്, വാറണ്ടി ബാലൻസ് ഉണ്ട്, 8-9 മന്ത് വാറണ്ടി ഉണ്ട്. ഫ്രീസറെല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. ഐസ്ക്രീമിൻ്റെ ഫ്രീസർ ഇതെല്ലാം ഓണിലാണ് കിടക്കുന്നത്. നമ്മൾ വന്നിട്ട് ഓൺ ചെയ്തതല്ല. ഓണിലാണ് ഫ്രീസർ കിടക്കുന്നത്. അതേപോലെ ഇതാ ഇവിടെ വെള്ളമൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വർക്കിംഗ് ആണ് മെയിന്. പോപ്കോൺ, പോപ്കോണിൻ്റെ മെഷീൻ. ഒരാൾക്ക് ഒരു ചെറിയൊരു സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു റോഡ് സൈഡിൽ ഇട്ടുകാൻ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റിയതാണ് ഒരു പോപ്കോൺ ബിസിനസ്. അതിനുള്ള മെഷീനും ഇവിടെ അവൈലബിളാണ്. ലൈറ്റിങ്ങുള്ള ജ്യൂസ് കൗണ്ടറാണത്. സ്റ്റീലിൻ്റെ, ഫുള്ള് സ്റ്റീലാണ്. അലുവ കേക്ക് വെക്കുന്ന സ്റ്റാൻഡാണിത്. 4 തട്ടുണ്ട്. സ്റ്റീലിൻ്റെതാണ് സാധനം. റൊട്ടേഷൻ ഐറ്റംസ് സാധനമാണ്. അലുവ, അതേപോലെ ബർത്ത്ഡേ കേക്ക്. മെയിന് ബർത്ത്ഡേ കേക്കും വെക്കാം, അലുവയും വെക്കാം. വാട്ടർ പ്യൂരിഫിക്കേഷൻ, വാട്ടറെല്ലാം ഫിൽട്ടർ ചെയ്യാനുള്ള, വീട്ടിലും വെക്കാം, ഹോട്ടൽ എല്ലായിടത്തും വെക്കാൻ പറ്റിയ ശുദ്ധമായ വെള്ളം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. വാട്ടർ പ്യൂരിഫിക്കേഷന് പുതിയ സാധനമാണ് ഇത്, സെക്കൻഡ് ഹാൻഡ് അല്ല. പുതിയ സാധനത്തിന് നിങ്ങൾ മറ്റുള്ള അടുത്ത് പോയാൽ പുതിയ വില കൊടുക്കേണ്ടി വരും. ഇവിടെ വില ഇല്ല, പകുതി വിലയേ ഉള്ളൂ. ചെരുകണ മെഷീനാണ്. രണ്ട് സൈഡിലും തേങ്ങ ചെരുകാം. ഇതാ രണ്ട് സൈഡിലും തേങ്ങ ചെരുകാം. HP മോട്ടർ, നമ്മൾ കെറ്റിലിടുന്ന മോട്ടറല്ലേ, ആ വാട്ടർ മോട്ടർ. ചിമ്മിണിക്ക് ടോട്ടൽ 2 സെറ്റും കൂടി കൂടിയിട്ട് 45,000 രൂപയാണ്. ഇതിൻ്റെ വില 27,000, അതിൻ്റെ വില 18,000 രൂപ കൂടിയാണ്. രണ്ടും കൂടി ചേർത്താലാണ് 45,000 രൂപ വരുന്നത്. രണ്ടും കൂടി നിങ്ങൾക്ക് പാതി റേറ്റും കൂടി വരുന്നില്ല ഇവിടെ. ചിമ്മിണി, വീട്ടിൽ വെക്കാനുള്ള ചിമ്മിണി. ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഐറ്റംസാണ് ബേക്കറി കൗണ്ടർ. അപ്പോൾ ബേക്കറി കൗണ്ടറുകൾ പുതിയതിന് 8 സ്ക്വയർ ഫീറ്റിന് 8,000 രൂപയാണ്. ഇവിടെ നേർ പകുതി പ്രൈസേ ഉള്ളൂ, 4,000 ഉള്ളൂ. അപ്പോൾ അതേപോലെ എത്ര അടിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, എത്ര സ്ക്വയർ ഫീറ്റാണ് നിങ്ങൾക്ക് നിങ്ങളെ വേണ്ടത്, അത് ഇവിടെ എല്ലാ സൈസിനും സാധനം ഇവിടെ ലഭിക്കും. പിന്നെ അതേപോലെ തന്നെ ബ്രോസ്റ്റ് മെഷീന്, നല്ല അമേരിക്കൻ ഇമ്പോർട്ടഡ് ബ്രോസ്റ്റ് മെഷീനാണുള്ളത്. സ്റ്റീലിൻ്റെ പൊറാട്ടക്കല്ല്, സ്റ്റീലിൻ്റെ പൊറാട്ടക്കല്ല്, 2 ബർണർ. അതേപോലെ തന്നെ ഷവർമൻ്റെ അടുപ്പ്. ഇത് ഫ്രാൻസിൻ്റെ അല്ല ബർണർ, ഫ്രാൻസിൻ്റെ ബർണർ, ഡബിൾ ബർണർ, സിംഗിൾ ബർണർ ഷവർമൻ്റെത്. പിസ ഉണ്ടാക്കുന്ന ഓവണാണിത്, പിസ ഉണ്ടാക്കുന്നത്. 2 ലെയറിലായിട്ട് ഉണ്ടാക്കാം. ഒന്ന് ചെറിയ ഒരു സംരംഭകർക്കെല്ലാം, ചെറിയൊരു ഷോപ്പേർക്കെല്ലാം ഉപയോഗമാകും പിസ. ഇത് കരണ്ടിനാണ് അല്ലേ, കരണ്ടിന് ഉപയോഗിക്കുന്നതാണ്. ഷവായ മെഷീന്, 3 കൊള്ളി 9 കോഴി, 3 സീക്ക്. അതേപോലെ തന്നെ അൽഫാമിൻ്റെ അടുപ്പുണ്ട്, 3 ഗ്രില്ലുള്ള അൽഫാമിൻ്റെ അടുപ്പ്. ഇത് പുതിയതുണ്ട്,
പഴയതും ഉണ്ട്, യൂസ്ഡ് ഐറ്റംസ് സാധനം ഉണ്ട്. തന്തൂരി അടുപ്പ്, ഇതിൽ തന്തൂരി റൊട്ടി ഉണ്ടാക്കുക, തന്തൂരി ചിക്കന്, പിന്നെ വേറെന്താ, പിന്നെ നമ്മൾ ചിക്കൻ ടിക്ക, അതേപോലെ കുറേ വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ടാക്കാൻ പറ്റിയ തന്തൂരി അടുപ്പ്. സമൂസ പതിരുണ്ടാക്കാനുള്ള അടുപ്പാണിത്, അതിൻ്റെ സ്റ്റൗ. ഇതിൻ്റെ മേലെ അടുപ്പ് വെച്ചിട്ട് കല്ല് വെച്ചിട്ട് നമ്മൾ സമൂസൻ്റെ പതിര് ചുട്ടെടുക്കുന്നതാണ്. പൊറാട്ടക്കല്ല്, 9 പൊറാട്ട ചൂടുന്നതും 12 പൊറാട്ട ചൂടുന്നതും. വീട്ടിലുള്ള സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. ടേബിൾ ആയാലും അതിന് സോഫ സെറ്റ് വരെ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലാസ്, പല പല മോഡലുകളുള്ള ക്ലാസ്സുകൾ, മെഷീനറികൾ എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ഫുഡ് ഡെലിവറി ചെയ്യുന്ന ബോക്സാണ് ഇത്. ബാഗ് ടൈപ്പിലും ഉണ്ട്, പിന്നെ ബോക്സ് ടൈപ്പിലും ഉണ്ട്. ബേൻമേരി വലിയതാണ്, ഹോട്ടലുകൾക്ക് വെക്കാൻ പറ്റിയ ബിരിയാണി, കറികൾ, അതേപോലത്തെ ബോക്സുകളാണ് ഉള്ളത്. വലിയ ഐറ്റംസാണ്. കറണ്ടിൻ്റെ ആണ്, കറണ്ടല്ലേ, കറണ്ടും അവൈലബിളാണ്, ഗ്യാസും ഉപയോഗിക്കാം. ആപ്പിളിൻ്റെ മെഷീൻ ഇറ്റലിൻ്റെ ആണോ? ഇറ്റലി, മെയ്ഡ് ഇൻ ഇറ്റലി. ആ മോട്ടറ് സൈതാണല്ലേ. ഈ മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനി മില്ല്. വീട്ടിലേക്ക് ഒരു മില്ല് എന്ത് പൊടിക്കണം എന്നുണ്ടെങ്കിലും ഇതിൽ പൊടിക്കുക. ഒരു അരി പൊടിക്കുക, ഗോതമ്പ്, അതേപോലെ തക്കാളി, ഉള്ളി, ഇതൊക്കെ പേസ്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ദോശ ഉണ്ടാക്കാൻ ഉഴുന്ന് അരക്കാം. എല്ലാം എന്തും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അരച്ച് പേസ്റ്റാക്കിയിട്ട് എടുക്കുക, പൊടിയാക്കിയിട്ടും എടുക്കുക. ഇതിന് കുറേ കൂടുതൽ നെറ്റുകളുണ്ട്. ഏത് സൈസാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ആ സൈസ് നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ മെഷീൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഗ്രൈൻഡറാണ്. മിൽസ്ഡ് മീറ്റ് കട്ടിങ്, അതേപോലെ ഫലാഫിൽ ഉണ്ടാക്കാൻ പരിപ്പ് കട്ട് അരക്കാനുള്ള മെഷീനാണ് ഇതുള്ളത്. വെജിറ്റബിൾ കട്ടറാണ്. വെജിറ്റബിൾ കട്ട് ചെയ്യാം, വലിയ വലിയ ഹോട്ടലുകളിലെല്ലാം വെജിറ്റബിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണിത്. കരിമ്പിൻ്റെ മെഷീന് ഫുൾ സെറ്റ്, മോട്ടർ, മെഷീൻ എല്ലാം സെറ്റാണ്. അതിന് ഇതിനെ സംബന്ധമായിട്ടുള്ള എല്ലാ മെഷീനറികളും ഇവിടെ ഉണ്ട്. കരിമ്പ് മെഷീൻ, ഇത് ചിപ്സ് കട്ട് ചെയ്യുന്ന മെഷീനാണ്. ഏതൊക്കെ ചിപ്സ്? ഇപ്പൊ നമ്മള് ചിപ്സ് പൂത്ത വാഴക്ക, അതേമാതിരി പച്ചക്കായി, പിന്നെ അതേമാതിരി അതിന്റെ അച്ചുകൾ മൂന്നെണ്ണം മാറ്റാൻ പറ്റിയത്. എന്താ വെച്ചാല് നമ്മള് വലിപ്പം കൂടിയാണ്ടൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ചെരിച്ച് കട്ടാണ്ട് പോവും. അതേമാതിരി സ്ട്രൈറ്റ് കട്ടിങ്ങിലും പോവും. അത് ഏത് രൂപമാണെങ്കിലും അതിനുള്ള മൂന്ന് അച്ചുകൾ ഇത് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട്. മൈദ മിക്സർ മെഷീന്, പൊറോട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മൈദ മിക്സ് ചെയ്യുന്ന മെഷീനാണ്. 20 kg മൈദ ഉൾക്കൊണ്ടിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. മുട്ട മിക്സിങ്, കേക്ക് അടിക്കണ ഹോട്ടൽ ടീ സ്റ്റാൾക്കുള്ള ആവശ്യമായ എല്ലാവരും ഗ്യാസിന്, അതേപോലെ വിറകിനൊക്കെയാണ് നമ്മൾ സമാവർ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് ഒരു കറണ്ടിനാണ്, ഇലക്ട്രിക്കാണ്, കറണ്ടിന് ഉപയോഗിക്കുന്ന ഒരു സമാവർ. ഹോട്ടലിക്ക് ആവശ്യമായ ചെയർ,
ഇതിന്റെ വില എത്രയാണ്? 450 രൂപ. ഒരു കൊല്ലത്തെ വാറന്റി പൊട്ടിയാൽ മാറ്റി കൊടുക്കുന്നതാണ്. ബിരിയാണി ചെമ്പ് ഇറ്റാലിയൻ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഉരുളി, അത് ഒന്ന് ചെറുതുണ്ട് ഒന്ന് വലുതുണ്ട്. അത് കറക്റ്റ് ബോർഡോളിൽ വേറെ ഉണ്ട്. ആ ബോർഡോളിലൊന്നും ഇപ്പൊ പോയി കാണാനുള്ള തിരക്കൊണ്ട് കഴിയില്ല. അപ്പം ഇന്റാലിയൻ കൊണ്ടുണ്ടാക്കിയ ഉരുളി ഇവിടെ അതുണ്ട്. ജ്യൂസ് കൗണ്ടറാണ്. അപ്പൊ ജ്യൂസ് ഫ്രൂട്ട്സ് ഇവിടെ ഡിസ്പ്ലേ വെക്കുക. അതേപോലെ കട്ടിങ് വാഷ് ബേസിനുള്ള സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം മോഡൽ മാത്രമല്ല കേട്ടോ, കുറേ മോഡൽസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ ബേക്കറിക്ക് ആവശ്യമായ ബേക്കറി ഉണ്ടാക്കാനുള്ള പഫ്സ്, അതേപോലെ ബിസ്ക്കറ്റ്, ബ്രെഡുകൾ എല്ലാം, കേക്കുകളെല്ലാം ഉണ്ടാക്കാനുള്ള ഓവണ്, അത് ബേക്കറിക്ക് വേണ്ട ഒരു സാധനമാണ് ഓവണ്. സ്റ്റാൻഡേർഡ് ടീ മെഷീൻ, ടീ കോഫി രണ്ട് ഓപ്ഷനുണ്ട്. ടീ കോഫി ഉണ്ടാക്കുക, ടീ ഉണ്ടാക്കുക. അപ്പോൾ ഇതെല്ലാം ഒരു കെജിൻ്റെ ബോക്സാണ്. ഒരു കെജി ടീ, ഒരു കെജി കോഫി എൻ്റെ ബോക്സാണുള്ളത്. ഇതാ ബട്ടൺസ് നെക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ടീ. ഇത് വീട്ടിലേക്കും ആവശ്യമാണ്, ഏതൊരു സ്ഥാപനത്തിലേക്കും, ഷോപ്പിലേക്കും, ഹോട്ടൽ, ബേക്കറി അവിടേക്കൊക്കെ ആവശ്യമുള്ള സാധനമാണ് ഔട്ട് ഫാന്. വേർ പകുതി വില ഉള്ളൂ കേട്ടോ, വേഗം പോകുന്നോളൂ. ഇതിൻ്റെ ബോക്സ് പീസ് എല്ലാം ഉണ്ട്. വാട്ടർ പമ്പ്, വീട്ടിലേക്ക് വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ മതിലുകളെല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻ്റർലോക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ പമ്പ്. പൊട്ടാട്ട എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും, ഫ്രൈഡ് ചിക്കൻ ചെയ്യുക, ചെറിയ രൂപത്തിൽ വീട്ടിലേക്കും ചെറിയ ഷോപ്പിലേക്കെല്ലാം ആവശ്യമായ സാധനമാണ്. പകുതി വിലയേ ഉള്ളൂ. അതേപോലെ ഇത് നമ്മൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ഓവണ്. കേക്ക്, ചെറിയ ഐറ്റംസുകളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓവണ്, മൈക്രോ ഓവൺ. ഏതൊരു ചെറിയ സ്ഥാപനമായാലും അവിടെ ഒരു ചുരണ്ടി ഐസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസ് ചുരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ് ഇത്. ഒരു ഹോട്ടലിക്ക് പറ്റിയ ഒരു സാധനമാണ്, ഗാർലിക്ക് അതേപോലെ ഇഞ്ചി പേസ്റ്റ് ചെയ്യാനുള്ള മെഷീനാണ് ഇത്. ഒരു മിക്സി തന്നെയാണ്, പേസ്റ്റ് ചെയ്യാനുള്ള മിക്സി. ഇത് ഓവണ്, ഇലക്ട്രിക് ഓവണ്. കേക്ക് സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഓവണാണ്. സാധനം സെക്കൻഡ് ഹാൻഡ് ആണ്, പകുതി വില ഉള്ളൂ. നേരെ ഒറിജിനൽ എത്ര പ്രൈസ്, അതിൻ്റെ ആ പ്രൈസ് ഉള്ളൂ ഈ ഓവണ്. അത് ഈ ഒരു മോഡലാണോ, ഇനി മോഡലുണ്ടോ? എല്ലാ ഐറ്റംസും ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അതേപോലെ ബേക്കറിക്ക് വേണ്ട ഭരണികൾ, ബേക്കറിക്ക് വേണ്ട ഭരണികൾ, ഭരണികളൊക്കെ എല്ലാ അളവിലുള്ള ഭരണികളും ഉണ്ട്. അപ്പം നമ്മൾ ചെറിയ ലാഭിട്ടാണ്ട് കൊടുക്കുകയാണ്. കാരണം വെച്ചാൽ സംരംഭകർ വരണം, ഇവിടെ വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മൾ റേറ്റ് കുറച്ച് കേട്ടോ, അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഓഫീസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ടേബിളും അവൈലബിൾ ആണ് കേട്ടോ. ടേബിളും രണ്ട് ബോക്സുള്ള, രണ്ടല്ല മൂന്ന് ബോക്സ് ഉണ്ട്. മൂന്ന് ബോക്സുള്ള ചെറിയ ടേബിള്.